ഈശ്വം ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിപ്പോ നിൽക്കുന്നത് മാൾട്ടയിലാണ്. മാൾട്ട ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം വിശുദ്ധ പൗലോസ് ലിഹ തന്റെ സുവിശേഷ പ്രഘോഷണ യാത്രയിൽ കപ്പലപകടത്തിൽപ്പെടുകയും തുടർന്ന് മാൾട്ടയിലെ ഒരു ഗ്രോട്ടോയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. തുടർന്നാണ് മാൾട്ടയിലെ വിശുദ്ധ പൗലോസ് ലിഹയുടെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത്. അപ്പോൾ വിശുദ്ധ പൗലോസ് ലിഹയുടെ ഗ്രോട്ടയും അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരണങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. യൂറോപ്പിലെ തന്നെ ഒരു ദ്വീപ് രാജ്യമാണ് മാൾട്ട. അതായത് 3 ദ്വീപുകൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു ദ്വീപ് സമൂഹം മെഡിറ്ററേനിയൻ കടലിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വിശുദ്ധ പൗലോസ് ലിഹയാണ് മാൾട്ടയിലെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ പൗലോസ് ലിഹയാണ് മാൾട്ടയുടെ മധ്യസ്ഥനായിട്ട് അറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് വിശുദ്ധ പൗലോസ് ലിഹ താമസിച്ച ഗ്രോട്ടോയിലേക്കാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിലെ പറയുന്നത് പോലെ റോമിലേക്കുള്ള യാത്രയ്ക്കിടയിൽ പൗലോസ് ലിഹയും സംഘവും സഞ്ചരിച്ച കപ്പല് അപകടത്തിൽപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം മാൾട്ടയിലെ ഒരു ഗുഹയിലെ പൗലോസ് ലിഹ അഭയം പ്രാപിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ലിഹ എത്തിയതിനു ശേഷമാണ് മാൾട്ടയിലെ ക്രൈസ്തവ വിശ്വാസം വളർന്നു വന്നത്. നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ് വിശുദ്ധ പൗലോസ് ലിഹ മാൾട്ടയിൽ താമസിച്ച ഗ്രോട്ടോ. മാൾട്ടയിലെ റബാത്തിലുള്ള ഈ ഗുഹയിലെ 3 മാസത്തെ താമസത്തിനിടയിലാണ് ക്രൈസ്തവ വിശ്വാസം പ്രചരിപ്പിക്കുകയും ഒരുപാട് പേരെ മാനസാന്തരപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയൊക്കെ പൗലോസ് ലിഹ ചെയ്തത്. മാൾട്ടയുടെ ആദ്യത്തെ വിശുദ്ധനായ വിശുദ്ധ പൂബിലിയൂസും അതിൽ ഉൾപ്പെടുന്നു. നമ്മളിപ്പോൾ കാണുന്നതാണ് ഗ്രോട്ടോയുടെ ഉൾഭാഗം. അതിൻ്റെ മുൻപിലായിട്ട് ഗ്രില്ലിട്ട് അങ്ങോട്ട് പ്രവേശിക്കാനായിട്ട് അനുവാദം ഇല്ലാത്തതുകൊണ്ട് ആ ഡോറിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്താണ് വിശുദ്ധ പൗലോസ് ലിഹ 3 മാസത്തോളം താമസിച്ച് മാൾട്ടയിലെ തൻ്റെ സുവിശേഷ പ്രഘോഷണം നടത്തിയത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് വിശുദ്ധ പൗലോസ് ലിഹയുടെ ഗ്രോട്ടോയ്ക്ക് അടുത്ത് തന്നെയുള്ള കാറ്റകോംബിലേക്കാണ്. പഴയ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഭൂഗർഭ സിമിത്തേരികളാണ് കാറ്റകോംബുകൾ. ഭൂമിക്കടിയിലുള്ള ഈ ശവക്കല്ലറകൾ പുരാതനമായ റോമൻ കാലഘട്ടത്തിൽ ഉത്ഭവിച്ചതാണ്.
നമുക്ക് കാറ്റക്കോംബ് എന്ന വാക്കിന് ഒരു ഗ്രോട്ടോ ആയിട്ടോ പണ്ടുകാലത്ത് മരിച്ചവരടക്കിയിരുന്ന ശവക്കല്ലറകളായിട്ടോ ഒക്കെയോ കണക്കാക്കാം. ഈ കാറ്റകോംബിലേക്കായിട്ട് കടക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നിർമ്മിച്ച ശിലാറകളാണ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി പ്രത്യേക അറകൾ നിർമ്മിച്ചിരുന്നു. അങ്ങനെ ഏകദേശം 50 ചെറിയ മുറികളിലായിട്ട് 350 പേരെ ഇതിനകത്ത് പണ്ട് താമസിപ്പിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഓരോ കുടുംബത്തിനും ആവശ്യമായ അറകൾ അവർ തന്നെ പണം കൊടുത്ത് വെട്ടി രൂപപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. രാത്രി കാലത്തും മറ്റു സമയങ്ങളിലും ചെറിയ തിരികൾ വെച്ചാണ് മുറികളിൽ അവർ വെളിച്ചം നൽകിയിരുന്നത്. നമ്മളിപ്പോൾ കാണുന്നതൊക്കെ യുദ്ധസമയത്ത് ആളുകൾ താമസിച്ച മുറികളാണ്. ഓരോ മുറിക്കും ഓരോ നമ്പറ് അവർ നൽകിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ഓരോ കുടുംബങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം അങ്ങനെ അവർ ക്രമപ്പെടുത്തിയിരിക്കുന്ന മുറികളായിരുന്നു ഇത്. ഇനി നാം കാണുന്ന ഭാഗത്താണ് പഴയ കാലത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്തിരുന്നത്. റോമൻ ശൈലിയിലുള്ള കാറ്റക്കോമ്പുകൾക്ക് നടുവിൽ നടന്നു പോകാനുള്ള ഒരു വഴിയും ഇരുവശങ്ങളിലുമായിട്ട് കല്ലറകളും എന്ന രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു കല്ലറയിൽ തന്നെ ഒന്നിലധികം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന രീതിയും പണ്ടുകാലത്ത് തന്നെ ഉണ്ടായിരുന്നു.
നമ്മളിപ്പോൾ കാണുന്നത് ആദ്യകാലത്തെ ഭക്ഷണമേശയുടെ അവശിഷ്ടങ്ങളാണ്. പണ്ട് കാലം മുതലേ മരിച്ചവരുടെ ഓർമ്മ ദിവസം ബന്ധുക്കളെല്ലാവരും കൂടി ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പതിവുണ്ടായിരുന്നുവെന്നത് ഈ തെളിവുകൾ നമുക്ക് ഉറപ്പു നൽകുന്നു. വിശുദ്ധ പൗലോസ്ലിഹയുടെ ഗ്രോട്ടോയിലൂടെയും കാറ്റകോമ്പിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ പഴയ കാലത്തെ നമ്മുടെ ആദിമ ക്രൈസ്തവരുടെ വിശ്വാസത്തെ നമുക്ക് ഓർക്കാം. ഒപ്പം തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ നാം എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് ആത്മശോധന ചെയ്യാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.